ക്ലാസ് കട്ട് ചെയ്ത് ഒരു സിനിമയ്ക്ക് പോകണം. അന്ന് സിനിമയോട് വലിയ അഭിനേഷം രണ്ടു കൂട്ടർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ സിനിമയ്ക്ക് പോകാൻ വേണ്ടി തിയേറ്റർ പരിസരത്തേക്ക് പോകുമ്പോൾ വേണുവിൻ്റെ അച്ഛൻ്റെ അടുത്ത സുഹൃത്തും ഒരു അധ്യാപകനുമായ ഒരാൾ റോഡ് കുറുകെ കടന്നു വരുന്നത്. അതിൻ്റെ മുമ്പിൽ ചെന്ന് പെട്ടാൽ കോളേജുള്ള സമയമാണ്, പഠിക്കേണ്ട സമയമാണ്, ക്ലാസ്സുള്ള സമയമാണ്, അത് കട്ട് ചെയ്തിട്ടാണ് തിയേറ്റർ പരിസരത്ത് കിടന്ന് കറങ്ങുന്നതെന്നുള്ള വാർത്ത വീട്ടിലെത്തും. അപ്പോൾ തോന്നിയ ഒരു ബുദ്ധിക്ക് എപ്പോഴെങ്കിലും ഫോണിലൂടെ വരുന്ന അങ്കിളേ ഞാനാ വേണു എന്ന് പറയുന്ന ആ ഒരു സംബോധന ഉണ്ടാവില്ല. ഞാൻ അപ്പുറത്തേക്ക് വിളിച്ച് വേണു എന്ന് വിളിക്കുമ്പോൾ ഞാനിവിടെയുണ്ട് എവിടെ നിന്നാണ് എന്ന് ചോദിക്കുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ പ്രതിസ്വരം ഉണ്ടാവില്ല. ഞാൻ എൻ്റെ നാൾവഴി താളിൽ കുറിച്ചിട്ടു നെടുമുടി വേണു ഇനി ഇല്ല. വേണു കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷത്തോളമായി മനസ്സുകൊണ്ടൊരുങ്ങിയാണ് സമയതീരത്തിനപ്പുറത്തേക്കുള്ള യാത്ര മുൻകൂട്ടി കണ്ടിരുന്നത്. നാൽപ്പത് 42 വർഷങ്ങളുടെ ഇഴയടുപ്പമുള്ള ഒരു സൗഹൃദ ബന്ധമാണ് നെടുമുടി വേണു ഞാനും തമ്മിലുണ്ടായിരുന്നത്. ഔപചാരികതകൾക്ക് വഴങ്ങാതെ ചലച്ചിത്രങ്ങൾക്ക് അതീതമായി പരസ്പരം പങ്കിടുന്ന ഊഴങ്ങൾക്കും അതീതമായി സൗഹൃദത്തിന് വേണ്ടി പുലർത്തുന്ന സൗഹൃദമായി അത് അപങ്കുരം ഞങ്ങൾക്കിടയിൽ നിലനിന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ ഏതാനും വർഷങ്ങളായി വേണു അപകടമുരമ്പിൻ്റെ പ്രാന്ത പരിസരത്ത് കൂടിയാണ് സഞ്ചരിക്കുന്നതെന്ന് അറിഞ്ഞിരുന്നുവെങ്കിലും ഏത് നിമിഷവും ദുഃഖകരമായ വാർത്ത കാതിലെത്താം എന്ന് ഭയപ്പെട്ടിരുന്നുവെങ്കിലും ഈ വാർത്ത കടന്നു വന്നപ്പോൾ അത് മനസ്സിലൊരു വലിയ മുറിവായി. രോഗവിവരങ്ങൾ സംസാരിക്കുന്നതോ ചർച്ച ചെയ്യുന്നതോ വേണു ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും വേണുവിനോട് ഞാൻ രോഗവിവരങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് തവണ വേണു വിളിക്കും, ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കും. കുടുംബത്തിൻ്റെ സുഖക്ഷേമ വിശേഷങ്ങളാണ് ചോദിച്ചറിയുക. അല്ലെങ്കിൽ വേണു അടുത്ത കാലത്ത് അഭിനയിച്ച ഏതെങ്കിലും പടത്തിലെ ഒരു പെർഫോമൻസ് എനിക്ക് വളരെ ശ്രദ്ധേയമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു കമൻറ്റ് പറയും. ഒരു നല്ല വാക്ക് തൻ്റെ അഭിനയ പ്രകാശനത്തെക്കുറിച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതിയൊരു കുറിപ്പിനെക്കുറിച്ച് നടത്തിയ ഒരു നിരീക്ഷണത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് വേണുവിന് വലിയ ആഹ്ലാദം പകരുന്ന ഒരു അനുഭവമായിരുന്നു. അതുപോലെ എൻ്റെ ഏതെങ്കിലും പ്രഭാഷണങ്ങൾ ടി വിയിൽ കണ്ടിട്ടോ കേട്ടിട്ടോ അതുമല്ലെങ്കിൽ എഴുതിയ ഏതെങ്കിലും കുറിപ്പുകൾ വായിച്ചിട്ടോ വേണു തിരിച്ചും എനിക്ക് ആഹ്ലാദമുണ്ടാകുന്ന വിധത്തിൽ അതിനെക്കുറിച്ചുള്ള ആസ്വാദനം പറയും. ഞങ്ങൾക്കറിയാവുന്ന ചില മുഖങ്ങൾ കാപട്യത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ഞങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ വലിയ എഴുന്നള്ളത്ത് നടത്തുമ്പോൾ അർത്ഥഗർഭമായി ഞങ്ങളൊരു ചിരിയിൽ അതിനെക്കുറിച്ചുള്ള കമൻറ്റുകൾ ഒതുക്കുമായിരുന്നു. വേണു കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷത്തോളമായി മനസ്സുകൊണ്ടൊരുങ്ങിയാണ് സമയതീരത്തിനപ്പുറത്തേക്കുള്ള യാത്ര മുൻകൂട്ടി കണ്ടിരുന്നത്. അത് എന്നോടൊന്നല്ല ആരോടും തന്നെ ചർച്ച ചെയ്യുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. അവസാന നിമിഷം വരെ പ്രസരിപ്പ് നഷ്ടപ്പെടുത്താതെ ജീവിതത്തിൻ്റെ നേർക്ക് അലിവാർന്ന പുഞ്ചിരിയുമായി സൗഹൃദത്തിൻ്റെ നറും സൗരഭം ചുറ്റുപാടുകളിലേക്ക് പ്രസരിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രിയങ്കരനായി നാളുകൾ നീക്കാനാണ് വേണു ഇഷ്ടപ്പെട്ടത്. മരണത്തിന് രണ്ട് മൂന്നാഴ്ച മുമ്പ് വരെ അദ്ദേഹം എറണാകുളത്ത് വന്ന് രണ്ട് ദിവസം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ ചിത്രത്തിൽ അഭിനയിച്ചിട്ട് തിരിച്ചുപോയി. തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ ഞാനോ എറണാകുളത്ത് വരുമ്പോൾ അദ്ദേഹമോ നിർബന്ധമായും പരസ്പരം കണ്ടിരിക്കണമെന്ന് പറയുന്ന യാതൊരു വഴക്കവും ഞങ്ങൾക്കിടയിലില്ലായിരുന്നു. എപ്പോഴെങ്കിലും തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് വേണു കടന്നു വരും, ഞാനുണ്ടാകാം ഇല്ലായിരിക്കാം. വീട്ടിൽ വന്നാൽ അടുക്കളയിൽ വരെ കയറി ചെന്ന് അവിടെ എന്തുണ്ടെങ്കിലും അതിൽ ഒരു ഓഹരിയുടെ പ്ലേറ്റിനെടുത്ത് വിളമ്പി കഴിക്കാനുള്ള സ്വാതന്ത്ര്യം വേണുവിന് ഇവിടെ എന്ന പോലെ എനിക്ക് അവിടെയും ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ സംവിധായകൻ കെ എസ് സേതുമാധവനും അദ്ദേഹത്തിൻ്റെ പത്നിയും ഞാനും എൻ്റെ പത്നിയും വേണുവും വേണുവിൻ്റെ വീട്ടിൽ ഒരുമിച്ച് ഒരു സ്നേഹവിരുന്നിന് പോയിരുന്നു. വേണു നിന്നുകൊണ്ടാണ് ഇലയിൽ ഓരോ വിഭവങ്ങളും വിളമ്പിത്തന്ന് ഞങ്ങൾ ഉണ്ണുന്നത് കണ്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം മുഖാമുഖം കണ്ടിട്ടില്ല. അന്ന്
വേണു വിളമ്പി തന്ന ഭക്ഷണം ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ ഇടയില്ലാത്ത ഒരു സ്നേഹ സമർപ്പണമായിരുന്നുവെന്ന് ഒരിക്കൽ പോലും ആശങ്കപ്പെട്ടിരുന്നില്ല. ഇതേ വികാരം തന്നെയാണ് മരണവാർത്ത അറിഞ്ഞപ്പോൾ എന്നെ സൈദുമാൻ സാർ ഫോണിലൂടെ വിളിച്ച് ഇടറിയ സ്വരത്തിൽ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് 94 വയസ്സായി. അദ്ദേഹത്തെക്കാൾ 10-22 വയസ്സിന് എളുപ്പമാണ് ഈ ചെറുപ്പക്കാരൻ. ഇയാളെക്കൊണ്ട് ഇനിയും കലാലോകത്തിന് എന്തെല്ലാം സംഭാവനകൾ നൽകാൻ കഴിയുമായിരുന്നു. സത്യമാണ്, വേണുവിൻ്റെ മരണത്തിൽ ദുഃഖിക്കുന്ന പ്രേക്ഷകരും ആസ്വാദകരും വേണുവിനെ സ്നേഹിക്കുന്ന എല്ലാവരും ഇനിയും വേണുവിന് നൽകാൻ കഴിയുമായിരുന്ന സംഭാവനകളെക്കുറിച്ച് ഓർത്താണ് ദുഃഖിക്കുന്നത്. ഒക്ടോബർ 11 ഉച്ചയ്ക്ക് മരണം നടന്ന ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ വാർത്ത, മുമ്പേ പറഞ്ഞത് ആവർത്തിക്കട്ടെ, ഒരിക്കലും അങ്ങനെയൊരു വാർത്ത കൊണ്ടാവരുത് ഈ ഫോൺ ബെല്ലടിക്കുന്നത് എന്ന് ഞാൻ ഭയന്നിരുന്നു. കാരണം തലേ ദിവസം മുതൽ അവസ്ഥ ഗുരുതരമായി കൊണ്ടിരിക്കുന്നു എന്നുള്ള അറിവ് ലഭിച്ചു പോന്നിരുന്നു. എങ്കിലും ആ വാർത്ത വന്നപ്പോൾ ഒരു നിമിഷം ഒന്ന് തരിച്ച് നിന്നുപോയി. കാരണം ഇനി എപ്പോഴെങ്കിലും ഫോണിലൂടെ വരുന്ന അങ്കിളേ ഞാനാ വേണു എന്ന് പറയുന്ന ആ ഒരു സംബോധന ഉണ്ടാവില്ല. ഞാൻ അപ്പുറത്തേക്ക് വിളിച്ച് വേണു എന്ന് വിളിക്കുമ്പോൾ ഞാനിവിടെയുണ്ട് എവിടെ നിന്നാണ് എന്ന് ചോദിക്കുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ പ്രതിസ്വരമുണ്ടാവില്ല. ഞാൻ എൻ്റെ നാൾവഴി താളിൽ കുറിച്ചിട്ടു നെടുമുടി വേണു ഇനി ഇല്ല. അത് നൊമ്പരത്തിൽ ചാലിച്ചെഴുതിയ അക്ഷരങ്ങളുണ്ടാണ് കുറിച്ചിട്ടത്. പിന്നീട് 42 വർഷങ്ങൾക്ക് മുമ്പ് വേണുവിന് ആദ്യം പരിചയപ്പെട്ട നിമിഷം മുതൽ എൻ്റെ മനസ്സിലൂടെ ഒരു എന്താണ് പറയുക, ഒരു തിരയാത്ര പോലെ ഓർമ്മകൾ സഞ്ചരിക്കുകയായിരുന്നു. കലാകമതിയുടെ ഒരു ലേഖകൻ എന്ന നിലയിൽ വേണു എറണാകുളത്ത് ചില സാംസ്കാരിക പരിപാടികൾ കവർ ചെയ്യാൻ വന്നപ്പോൾ, ഞാനന്ന് ബാങ്കിലെ ജീവനക്കാരനാണെങ്കിലും വിട്ടിട്ട് പോകുന്ന മാധ്യമപ്രവർത്തന രംഗവുമായിട്ടുള്ള ബന്ധം അപ്പോഴും തുടർന്നു പോന്നിരുന്നു. രണ്ട് മാധ്യമപ്രവർത്തകർ എന്ന നിലയിലാണ് ഞങ്ങൾ തമ്മിൽ ഇടപഴകാൻ തുടങ്ങുന്നത്. പിന്നീട് ഞാൻ സിനിമയിലേക്ക് വന്നു. വേണു നാടക പ്രവർത്തനങ്ങളിൽ വളരെ വ്യാപൃതനായ നാടക പ്രവർത്തകനായിരിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹം ഇവിടെ വന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ നാടക വർഷവുമായി അടുത്ത് ഇടപഴകുവാൻ എനിക്ക് സന്ദർഭം ഉണ്ടായിട്ടില്ല. കവാലം നാടകങ്ങൾ വളരെ അപൂർവമായിട്ട് മാത്രമാണ് കൊച്ചിയിൽ അരങ്ങേറിയിട്ടുള്ളത്. അരങ്ങേറിയ സമയത്ത് ഞാൻ ട്രെയിനിങ്ങിന് വേണ്ടി കൊച്ചിക്ക് പുറത്തായിരുന്നത് കൊണ്ട് എനിക്കതിൽ സാക്ഷിയായി അല്ലെങ്കിൽ കാണിയായി പങ്കെടുക്കാനും കഴിഞ്ഞിട്ടില്ല. നാടക പെരുമയെക്കുറിച്ച് കേൾവി അറിവ് മാത്രമേ എനിക്കുണ്ടായിരുന്നിട്ടുള്ളൂ. പക്ഷേ കവാലത്തിൻ്റെ നാടക വഴികളെക്കുറിച്ചുള്ള ഏകദേശം ജ്ഞാനമുണ്ടായിരുന്നു. ആ വഴികളിലേക്ക് ആദ്യം കടന്നു വന്നപ്പോൾ, കവാലം തന്നെ ദത്തെടുത്തപ്പോൾ തനിക്ക് വല്ലാത്തൊരു അപരിചിതത്വവും അമ്പരപ്പും തോന്നിയിരുന്നു. കാരണം വേണുവിന് അന്നോളം കണ്ട് ശീലമുള്ള അഭിനയ രീതികളോ നാടക പെടലുകളോ അല്ല കവാലത്തിൻ്റെ തനത് വഴിയിലുണ്ടായിരുന്നത്. വേണുവിൻ്റെ ശരീരം ആത്മാവിൽ നിന്ന് സ്പന്ദിച്ചുണരുന്ന താളതൊടികളാൽ എന്നും ഭരിതമായിരുന്നു, എന്നും നിറ വിളങ്ങി നിന്നിരുന്ന ഒന്നാണ്. ബാല്യനാളുകൾ തൊട്ടേ വേണു കലയുടെ ഉപാസകനായി തന്നെയാണ് വളർന്നു വന്നത്. കാരണം വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം താളവാദ്യങ്ങളിൽ വൈദഗ്ധ്യം നേടുകയും പലപ്പോഴും കച്ചേരികൾ വരെ നടത്തുകയും ചെയ്തു പോന്നിട്ടുണ്ട്. പല സമ്മാനങ്ങളും നേടിപ്പോന്നിട്ടുണ്ട്. ആൺമക്കൾ മാത്രമുള്ളൊരു കുടുംബത്തിൽ ഏറ്റവും ഇളയവനായി ജനിക്കുമ്പോൾ അതൊരു പെൺകുട്ടിയാകണമെന്നാണ് അച്ഛനും അമ്മയും ആഗ്രഹിച്ചത്. പക്ഷേ ആൺകുട്ടി, ആ ആൺകുട്ടിയെ പേരിട്ട് ആൺകുഞ്ഞെന്ന് വിളിക്കുമ്പോഴും അവർ ആദ്യത്തെ ഏതാനും വർഷങ്ങൾ വളർത്തിയത് പോലും ഒരു പെൺകുട്ടിയായിട്ടാണ്. അത് തനിക്ക് താനല്ലാത്ത മറ്റൊന്നായി തന്നെ അവതരിപ്പിക്കുമ്പോഴുള്ള ഒരു മനസ്സിൻ്റെ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തിലേക്കുള്ള ഒരു പറിച്ചു നടൽ, അങ്ങനെ ബാല്യത്തിലേ തനിക്ക് ശീലമായി തൻ്റെ ഉപബോധ മനസ്സിൽ അതിനുള്ള ചിട്ടകൾ തെളിഞ്ഞു വന്നു എന്ന് വേണു പലപ്പോഴും പറയാറുണ്ട്. പെൺകുട്ടിയെ പോലെ മുടി നീട്ടി വളർത്തി, അത് പിന്നി അതിൽ റിബണിട്ട് കോർത്ത് കെട്ടി പെൺകുട്ടികളുടെ വേഷം ധരിച്ച് നടന്നിരുന്ന ഒരു കൊച്ചുണ്ണി, അത് പിന്നീട് ബാല്യം കൗമാരത്തിലേക്ക് കടന്നപ്പോഴേക്കും അവിടമെല്ലാം വിട്ട് ഈ താളതുടികളുടെ പെരുക്ക വിരുദ്ധത്തിൽ വേണു തൻ്റെ കലാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കവാലം നാരായണ പണിക്കർ വന്ന് വേണുവിനെ ദത്തെടുക്കുന്നത്. വേണുവിനെ മാത്രമല്ല, വേണുവും ഫാസിലും കവാലത്തിൻ്റെ ഒരു നാടകത്തിലൂടെയാണ് ഈ വ്യത്യസ്തമായ നാടക വഴിയിലേക്ക് ഉൾച്ചേർന്ന് വരുന്നത്. അഭിനയവാസന തങ്ങൾക്കുണ്ടെന്ന് ഇവർക്ക് അങ്ങനെ അറിയില്ലായിരുന്നു.
ഫാസിൽ തന്നെ ഒരിക്കൽ എന്നോട് പറഞ്ഞത്, ക്ലാസ് കട്ട് ചെയ്ത് ഒരു സിനിമയ്ക്ക് പോകണം. അന്ന് സിനിമയോട് വലിയ അഭിനയം രണ്ട് കൂട്ടർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ സിനിമയ്ക്ക് പോകാൻ വേണ്ടി തിയേറ്റർ പരിസരത്തേക്ക് പോകുമ്പോൾ വേണുവിൻ്റെ അച്ഛൻ്റെ അടുത്ത സുഹൃത്തും ഒരു അധ്യാപകനുമായ ഒരാൾ റോഡ് കുറുകെ കടന്നു വരുന്നത്, അയാളുടെ മുമ്പിൽ ചെന്ന് പെട്ടാൽ കോളേജുള്ള സമയമാണ്, പഠിക്കേണ്ട സമയമാണ്, ക്ലാസ്സുള്ള സമയമാണ്, അത് കട്ട് ചെയ്തിട്ടാണ് തിയേറ്റർ പരിസരത്ത് കിടന്ന് കറങ്ങുന്നതെന്നുള്ള വാർത്ത വീട്ടിലെത്തും. അപ്പോൾ തോന്നിയ ഒരു ബുദ്ധിക്ക് ഇവർ രണ്ടുപേരും വികലാംഗരായി ശരീരം ഒന്ന് ഏങ്ങോണിപ്പിച്ച് പിടിച്ചുകൊണ്ട് ഈ മാസ്റ്റർ മുമ്പിലൂടെ നടന്ന് തിയേറ്ററിൻ്റെ പരിസരത്തേക്ക് പോകുമ്പോൾ അപരിചിതരായ രണ്ടുപേരെ എന്ന് ധരിച്ച് മാഷ് ഇവരെ അവഗണിച്ചുകൊണ്ട് കടന്നു പോയപ്പോഴാണ് ഈ ഭാവപ്പകർച്ച പലയിടത്തും ഉപയോഗിക്കാൻ കഴിയുമെന്ന് അവർക്ക് ബോധ്യമായത്. പിന്നെ അവർ അന്യോന്യം അനുകരിക്കാൻ തുടങ്ങി. അങ്ങനെ അനുകരണത്തിലൂടെ നർമ്മം വിതറിക്കൊണ്ട്, നിർദോഷമായ നർമ്മം വിതറിക്കൊണ്ടുള്ള ഒരു കലാപ്രകടനം അവർ സ്വായത്തമാക്കിയെടുത്തു. ആലപ്പുഴ ഭാഗത്ത് ആ കലാരൂപം മെല്ലെ മെല്ലെ പ്രചാരം ആർജിച്ചു വരുമ്പോൾ ആ കലാരൂപത്തിൻ്റെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മൂത്താശ്ശേരി എന്ന് വിളിക്കാവുന്ന ഒരാൾ കൊച്ചിനെനീഫയാണ്. ഇവർ പലയിടത്തും മത്സരങ്ങൾക്ക് ഒരേ വേദിയിൽ ഒരുമിച്ചെത്തിയ ചരിത്രം പോലുമുണ്ട്. പി ഭാസ്കരൻ്റെ ഗാനരചനയുടെ 25th വർഷം ആചരിക്കുമ്പോൾ എറണാകുളം നഗരം അന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു ഗാനമേള ഇപ്പോഴത്തെ മറൈൻ ഡ്രൈവ് മൈതാനത്തിൽ അരങ്ങേറുകയുണ്ടായി. കോഴിക്കോട് അബ്ദുൽ ഖാദർ തൊട്ട് കൊച്ചിൻ ഇബ്രാഹിം വരെയുള്ള ഗായകർ അണിനിരക്കുന്ന എം പി ശ്രീനിവാസനും എം എസ് ബാബുരാജും ആർ കെ ശേഖറും ചേർന്ന് നയിക്കുന്ന ഓർക്കസ്ട്രയുടെ കീഴിലുള്ള ഒരു വലിയ ഗാനമേള. അതിനു മുമ്പുള്ള ഒരു പൊതുസമ്മേളനമുണ്ടായിരുന്നു ഭാസ്കര മാഷെ ആദരിച്ചുകൊണ്ട്. വയലാർ രാമവർമ്മയാണ് മുഖ്യ പ്രഭാഷകൻ, പി ജെ അന്യായിരുന്നു അതിലെ മുഖ്യ അതിഥി. മുഖ്യ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനാണ് അവിടെ വിളക്ക് കൊളുത്തിയത്. അവിടെ ഈ സമ്മേളനം കഴിഞ്ഞ് ഗാനമേള ആരംഭിക്കുന്നതിന് മുമ്പുള്ളൊരു ചെറിയ ഇടവേളയിൽ രണ്ട് ചെറുപ്പക്കാർ വന്ന് മിമിക്രി അവതരിപ്പിച്ചു. വലിയ ഹർഷാരവത്തോടെയാണ് അന്ന് ആ മിമിക്രി കൊച്ചിയിലെ ആസ്വാദകർ സ്വീകരിച്ചത്. അത് ഫാസലും നെടുമുടി വേണുവും ചേർന്നായിരുന്നു. ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മിമിക്രിയുമായിട്ട് കേരളത്തിലെ പലയിടങ്ങളിലും പോയി അത് കളിക്കുക, അതിൽ നിന്ന് കിട്ടുന്ന അല്പം കാശുകൊണ്ട് സിനിമ കാണുക, സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് വിനിയോഗിക്കുക. പലപ്പോഴും ആലപ്പുഴ ടൗണിൽ വന്ന ഫാസലിൻ്റെ വീട്ടിലായിരിക്കും വേണു. ഒരുപാട് കുസൃതികൾ നിറഞ്ഞ ഒരു സൗഹൃദവുമായിരുന്നു അവരുടേത്. ആ ഘട്ടത്തിലാണ് കാവാലം ഇവരെ ദത്തെടുക്കുന്നത്. കാവാലത്തിൻ്റെ ഒരു നാടകത്തിൽ അഭിനയിച്ചു. കാവാലത്തിലെ തിരുവനന്തപുരത്തേക്ക് മടങ്ങേണ്ട ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ വേണുവിനെ കൂടെ കൂട്ടി ഫാസലിനെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളും പുതിയ സ്റ്റുഡിയോയുമായിട്ടുള്ള ഒരു സജീവ ബന്ധവും ഉണ്ടായിരുന്നുകൊണ്ട് ഫാസൽ അതിൽ നിന്ന് വിട്ടുനിന്നു. അങ്ങനെ നെടുമുടി വേണുവിനെ തിരുവനന്തപുരത്ത് കൊണ്ടുപോകുമ്പോൾ വേണുവിന് ഉപജീവനത്തിന് മറ്റെന്തെങ്കിലും മാർഗം കൂടെ വേണമല്ലോ എന്ന് കരുതി അരവിന്ദനും കാവാലവും കൂടി ചേർന്നാണ് വേണുവിന് കലാകൗമുദിയിൽ ശുപാർശ ചെയ്തൊരു ജോലി വാങ്ങിക്കൊടുക്കുന്നത്. ആ ജോലിയുടെ നാളുകളിലാണ് ഞങ്ങൾ തമ്മിൽ ഇടപഴകുന്നത്. അത് കഴിഞ്ഞ് നാളുകൾ കടന്നുപോയി. നാടകരംഗത്ത് ഗോപി തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഗോപി കാവാലത്തിൻ്റെ നാടകത്തിലൂടെയല്ല നടനായി വന്നത്, ജി ശങ്കരപ്പള്ളിയുടെ നാടക വഴികളിലൂടെയാണ് ഗോപി ലബ്ധപ്രതിഷ്ഠനായ നാടക നടനായി മാറുന്നത്. കാവാലത്തിൻ്റെ നാടകത്തിലേക്ക് ഗോപി കടന്നു വരുമ്പോൾ ആ നാടകത്തിലെ മുഖ്യവേഷം അഭിനയിക്കുന്നത് നെടുമുടി വേണം. സഹ തുല്യ പ്രാധാന്യമുള്ള സഹവേഷമാണ് ഗോപിയുടേത്. ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ ഇവർ രണ്ടുപേരും താളതൊടികളിൽ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് ചുവട് വെച്ചുകൊണ്ട് അവസാനം ഗോപിയുടെ കഥാപാത്രം ചുവട് വെച്ച് കുഴഞ്ഞു വീണ് അങ്ങനെയുള്ളൊരു ഒരു സന്ദർഭമുണ്ട്. അത് യഥാർത്ഥത്തിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ആ താളത്തിന് വേണ്ടിയുള്ള ചുവടുവെപ്പിൻ്റെ വീർപ്പ് പിടിക്കൽ കൊണ്ട്. അവിടെ തോളത്ത് കിടന്ന തോർത്തെടുത്ത് നെടുമുടി വേണു തൻ്റെ ശിരസ്സെടുത്ത് മടിയിൽ കിടത്തിക്കൊണ്ട് തൻ്റെ മുഖത്ത് വേർപ്പ് തുള്ളികൾ ഒപ്പിയതും തന്നെ ആ തോർത്ത് കൊണ്ട് മെല്ലെ വീശിയതും ആ കാറ്റ് ജീവിതത്തിൻ്റെ അവസാന സ്പന്ദനം വരെ നിലനിൽക്കുവാനുള്ളൊരു നിതാന്ത സൗഹൃദത്തിൻ്റെ ഇളം കാറ്റായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞതും ഗോപി പലപ്പോഴും മയവിറക്കാറുണ്ടായിരുന്നു.